അപ്പൊ ഏതായാലും നല്ല ശക്തമായ തിരയാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, രാത്രി വരുന്നുണ്ട്, അഞ്ചാറ് കിട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ബീച്ചിലാണ്. അതമോനെ വരുന്ന അപ്പോ കാലിക്കറ്റ് ബീച്ചില് പിന്നെ വൈകുന്നേര സമയം, ഇപ്പൊ സമയം 5:30 ആറ് മണി വരെയാണ് ഇവിടെ പെർമിഷൻ ഉള്ളത്. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ വിഷ്വൽസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽ അംഗമാവുക. ഏതായാലും എന്ത് ചെയ്യുക, ചെറിയ രീതിയിൽ ഇവിടുത്തെ ബീച്ചിന്റെ നല്ല നല്ല കാഴ്ചകൾ, പിന്നെ വളരെ സാധാരണഗതിയെ സംബന്ധിച്ചിടത്തോളം ആളുകളൊക്കെ വളരെ കുറവാണ്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു വിഷയത്തിലേക്ക് പോവാം. يا حبيب الله يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب الله يا نبي الله واللي عجز معك ما دوم صار ما അപ്പോൾ ഇതാണ് കാലിക്കറ്റ് ബീച്ചിൻ്റെ ഒരു പുറംകാഴ്ച എന്ന് പറയുന്നത്. നമ്മൾ കടലിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആ കടലിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് നല്ല ഇൻ്റർലോക്കൊക്കെ വെച്ച് വളരെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് തന്നെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ കല്ലിനാൽ പണി കഴിപ്പിച്ച നല്ല സ്തൂപങ്ങളാണ്. വ്യത്യസ്തമായ മോഡലുകളിൽ ഒരുപാട് എന്താ പറയുക, വ്യത്യസ്തമായ സ്തൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്നിരുന്നാലും ഇവിടെ ഇതാ ചെറുതായി മഴ പെയ്തതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് വളരെ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതുവഴി അങ്ങനെ പോയപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടില്ല. നല്ല ആൾത്തിരക്കായിരുന്നു, എല്ലാവരും എന്താ പറയുക, കോവിഡ് ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ജനങ്ങളൊക്കെ കോവിഡ് മറന്ന രീതിയിൽ അത്രയധികം ആൾക്കാരായിരുന്നു ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് ആരെയും കാണാനില്ല. കുറച്ചാളുകളെങ്കിലും ആ കടലിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോഴിക്കോട് ബീച്ചിൻ്റെ അവസ്ഥ. നമുക്കൊന്നും എന്ത് ചെയ്യാൻ സാറേ, ഒന്ന് താഴെ ഇറങ്ങാം അല്ലേ ബീച്ചിലേക്ക്. വളരെ പെട്ടെന്ന് തന്നെ ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ, ഏകദേശം സമയമായിട്ടുണ്ട്. 10 മിനിറ്റ് മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ എന്താ പറയുക, വളരെ പെട്ടെന്ന് തന്നെ നമുക്കെന്ത് ചെയ്യണം. അപ്പോൾ നല്ല ശക്തിയിലാണ് തിര വരുന്നത്. പിന്നെ ഒരുപാട് ആളുകളുണ്ട്, ഫാമിലി ആയിട്ടും അല്ലാതെ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ അൻസാറെ, കോഴിക്കോട് ബീച്ചിന്റെ പ്രത്യേകതകൾ എന്താ? കോഴിക്കോട് ബീച്ചിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയില്ല. ഇപ്പൊ കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും അടിപൊളി ബീച്ച് എന്ന് പറയാൻ പറ്റിയ ഒരു ബീച്ച് എന്ന് പറയാൻ പറ്റിയത് നമ്മളെ കോഴിക്കോട് തന്നെ. നമ്മളല്ല, ഇങ്ങനെ കോഴിക്കോടാണ് അല്ലേ, ഒരു സിറ്റിയാണ്, അതിന്റെ അടുത്തുള്ള ബീച്ചാണ്. പിന്നെന്താ പ്രത്യേകത, ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു ബീച്ച് കോഴിക്കോടാന്ന് പറയുന്നത് തെറ്റായി പോവോ? ഇല്ല, ഒരിക്കലും. കോഴിക്കോട് ബീച്ച് എപ്പോഴാണ്ടാവും, രാത്രിയും പകലും ഒക്കെ ഒരുപോലെ ആണ്ടാവും. പിന്നെ മഴ പെയ്തോണ്ടാന്ന് അറിയില്ല, ഒരു ഒരു എന്താ പറയാ, ഒരു മൂകത അല്ലേ. ഒരു വൈകുന്നേരം നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു സുഖമില്ല, ബീച്ചിന്റെ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു മാനസിക സമ്മർദ്ദത്തിലുള്ളത്. 10 മിനിറ്റ് മാത്രമേ ഉള്ളത്, ഓരോ പോലീസുകാരും കവർ ചെയ്യുമ്പോ 6 മണി കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഇനിയിപ്പോ അടുത്ത പോലീസുകാരൻ വരുമ്പോ 6 മണിയാണോ എന്ന് ചോദിക്കാൻ നിൽക്കാനു. ഇമാദൂ സർദായ ഉഫ്തലത്തക് വതസാ സർതനാ
കാണുന്നില്ലേ അൻസാറേ, അങ്ങ കാണുന്ന നിങ്ങൾ ആ ദൂരെ കാണുന്ന ഒരു വര പോലെ ഒരു ഇതില്ലേ, അതാണ് പുലിമുട്ട്. ആ ഇപ്പം പോയാൽ എന്തായാലും പുലിമുട്ടിലേക്ക് എത്തൂല, കാരണം നടന്നാട് എത്തുമ്പോൾ തന്നെ പോലീസുകാർ ലാത്തിയെടുക്കും. എന്താ തിര നോക്കിയ പുളി, നല്ല അടിപൊളി തിര കേട്ടോ അല്ലേ, ഒരു വേറത്തിന് ഒരു കാറ്റടിക്കുന്ന പോലെ കണ്ടോ. അയ്യോ തെറ്റേട്ടോ, ശരിക്കും പറഞ്ഞ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാ ശരിക്കും തിരമാല അടിക്കുന്ന കേട്ടോ. ഒരു ശാന്തല്ല, ഒരു വല്ലാത്തൊരു അല്ലേ, സാധാരണ ഇത്ര പവറിലടിക്കല്ല അൻസാറേ, ഭയങ്കര ശക്തമായിട്ട് തിരി അടിക്ക. വൈകുന്നേര സമയം ആയോണ്ടാവൊന്നും അറിയില്ല, എന്തായാലും ഭയങ്കര ശക്തമായിട്ട് തിരി അടിക്ക. അങ്ങ് നമ്മൾ കാണുന്നില്ലേ ഒരു പാലായിരുന്നു പൊളിഞ്ഞ. അപ്പൊ അങ്ങോട്ടൊന്ന് പോയിട്ട് നിങ്ങളൊന്ന് മര്യാദക്ക് കാണിക്കാൻ സമയമില്ല. പിന്നെ അങ്ങോട്ടൊക്കെ ഒരുപാട് ആളുകളുണ്ട്, അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ടൊന്നും പോവാത്തത്. അടുത്തത് കോഴിക്കോട് കടപ്പുറത്ത് നമ്മുടെ മുസാഫിറോ കുഞ്ഞ് അടയാളപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ. وبصار أمه لا بغات كيف البصار يا سيدي يا سيدي يا سيدي واللي عجز معك ما هو അപ്പോഴേതായാലും നല്ല ശക്തമായ തിരയാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. എന്താ പറയുക, വളരെ കടൽ നമ്മളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തിരയാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, എടുത്തു ചാടേന്ന് എടുത്തു ചാട്ടം. പിന്നെ ഏതായാലും സമയം ആയി നമുക്ക് പോവാനായി, പിന്നെ അങ്ങോട്ട് ദൂരെ ഒന്നും പോകാൻ സമയമില്ല. അപ്പോൾ ഏതായാലും അതാ ലാത്തി വരുന്നുണ്ട്, ലാത്തി വരുന്നുണ്ട്. അൻസാറെ കിട്ടി, അതാ ബേക്കിൽ മഹാലാത്തിയുമായി പോലീസുകാർ നമ്മളെ ഫോളോ ചെയ്യുന്നു. നമ്മൾ അതിയായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പോല. അപ്പോൾ എല്ലാവരെയും വീശി ഓടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് കോഴിക്കോട് ബീച്ചിൻ്റെ ചെറിയൊരു വിശ്വസ് മാത്രമാണ്. വിശാലമായി കിടക്കുന്ന ഈ ബീച്ചിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തത്. ഒരു 15 മിനിറ്റ് സമയങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലായത്, കാരണം ഇവിടെ നിയമപാലകർ പിന്നെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ 6 മണിവരെയാണ് ഇവിടെ പെർമിഷൻ. സമയം കുറച്ച് വൈകിപ്പോയി, ചെറിയൊരു മീറ്റിങ്ങിന് വേണ്ടി ഇവിടെ വന്നതായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉൾപ്പെടുത്താം എന്ന് കരുതി. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. പിന്നെ ചെറിയ രീതിയിലാണെങ്കിലും പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽ ഒരു അംഗമാകാം. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.